കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ജ്യോതിഷ വിഷയം തിലഹവനം പ്രതിർദോഷം അകറ്റും എന്നാണ് പറയുന്നത് തിലഹവന ഈ മരിച്ചവരുടെ ആത്മാവിനിക്കു വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് തിലഹവന മരിച്ചവരുടെ മരിച്ച നാളിൽ തിലഹവനം നടത്തിയാൽ മരിച്ച പൃതൃക്കൾക്ക് ശ്രേയസ്കരവും നടത്തുന്ന ആൾക്ക് പ്രതിദോഷത്തിൽ നിന്നും മുക്തിയും കിട്ടും മരിച്ചവരുടെ മരിച്ച നാളിൽ തിലഹവനം നടത്തിയാൽ മരിച്ച പൃതൃക്കൾക്ക് ശ്രേയസും നടത്തുന്ന ആൾക്ക് പ്രതിദോഷത്തിൽ നിന്നുള്ള ആ മുക്തിയും കിട്ടും എന്നാണ് പറയുന്നത് അങ്ങനെ തിലഹവനം ചെയ്താൽ പ്രതിദോഷത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും ഋതൃക്കൾക്ക് തിലഹവനം നടത്തുന്ന ആളുകളുടെ പേരിൽ കൂട്ടനമസ്കാരവും നമ്മൾ നടത്തണം അപ്പം ഋതൃക്കൾക്ക് തിലഹവനം നടത്തുന്ന ആളുണ്ടല്ലോ അദ്ദേഹം അതോടൊപ്പം കൂട്ട നമസ്കാരവും കൂടി നടത്തിയാൽ അത് വളരെ അത്യുത്തമമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പല കുടുംബത്തിലും പലവിധ കലഹങ്ങളും പല ദുരിതങ്ങളും ഉണ്ടായി എന്ന് വരാം അതിനൊരു കാരണം പൃതൃക്കളുടെ ശാപമാണ് പിതൃക്കളുടെ ശാപമാണ് മരിച്ച് അടിയന്തരം കഴിഞ്ഞാൽ പൃതൃക്കളെ ആരും നോക്കാറില്ല ഓർക്കൂല ഇല്ലേ മരിച്ച് ഒരാളുടെ അടിയന്തിരം കഴിഞ്ഞാൽ ചിലപ്പോൾ ആണ്ടശ്രാദ്ധം വരെങ്കിലും ഓർത്തിരിക്കാം അത് വളരെ അപൂർവ്വമുള്ളൂ എന്നാലും ആണ്ടശ്രാദ്ധം കഴിയുന്നതോടുകൂടി പിന്നെ ഈ പറ്റി മരിച്ച പറ്റി ചിലപ്പോൾ ആരും ഓർക്കില്ല ഒട്ടുമിക്കവരൊക്കെ ആ മരിച്ച് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ മരിച്ചവര് മരിച്ചു പോയില്ലേ പിന്നെ ഇനി അവരെ പറ്റി ചിന്തിച്ചിട്ട് എന്താ കാര്യമെന്നുള്ള മട്ടില് ഒന്നും ചെയ്യില്ല അത് ആലോചിച്ചൊന്നും വരില്ല ചിലവർ അത് ആണ്ട് ശ്രാദ്ധ എത്തുമ്പോഴേക്കും എങ്കിലും ആണ്ട് ശ്രാദ്ധം നടത്തും അപ്പം മരിച്ച അടിയന്തരം കഴിഞ്ഞാൽ ഈ പ്രതൃക്കളെ ആരും ഓർക്കാണ്ടിരിക്കും അവരുടെ ആത്മാ ആത്മാക്കൾക്ക് ഗതി കിട്ട ആത്മാക്കളായവർ ചുറ്റി സഞ്ചരിക്കും അപ്പം ഈ ഇവരിക്ക് ഇവരിക്ക് വേണ്ട ആ ഇത് കൊടുക്കാതെ ഇവരിക്ക് വേണ്ട പൃതൃപൂജകൾ പൃതൃക്കൾക്ക് വേണ്ട പൃതൃപൂജകൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ തീർച്ചയായിട്ടും ആ ആത്മാക്കൾ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഗതി കിട്ട ആത്മാക്കളായി അവർ മാറും അവരെ ആർക്കും അവർ അവർക്ക് അവരെ അവർക്ക് ആരും ഒന്നും കൊടുക്കില്ല ഒരു മക്കൾ അവർക്ക് കൊടുക്കണില്ല അവരെ മറ്റുള്ളവർ അവർക്ക് വേണ്ടപ്പെട്ടവരെ അവർക്ക് ഒന്നും കൊടുക്കണില്ല അന്ന് ഈ വേണ്ട മക്കൾക്കൊപ്പം ഈ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊപ്പം ഒരുമിച്ച് ഒരുമിച്ച് ജീവിച്ച് ഒരു കുടുംബത്തിൽ കഴിഞ്ഞിരുന്നവരാണ് അവർ അവരുടെ ജീവൻ പടിഞ്ഞു പോയതിനു ശേഷം അവരെ ഓർക്കാനോ അവർക്ക് വേണ്ട ആ സായൂജ്യ പൂജ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ അവരെ പൂജ ചെയ്ത് അവരുടെ അവരെ അവരുടേതായ ആ ലോകത്തിലേക്ക് അവരെ പറഞ്ഞു വിടുവാനോ അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കാനോ ആരും തയ്യാറാവുന്നില്ല അങ്ങനെ കൊടുക്കുന്നവരില്ലെന്നല്ല പറയുന്നത് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും എന്നാൽ കൊടുക്കാത്തവരാണ് കൂടുതലും അപ്പം അവർക്ക് സായുജ്യം കൊടുത്ത് അവരെ അവരുടേതായ ആ ലോകത്തേക്ക് വിടണം അത് ചെയ്യാത്തടത്തോളം അവർ ഗതി കിട്ട കിട്ടാത്മാക്കളായി പാടും ഭൂമിയിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ദോഷമാണ് അപ്പോഴാണ് കുടുംബത്തിൽ പല അന്ധചിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ പൃതൃക്കളുടെ കോപം ഒരു ഒരു പരിധിവരെ അതിന് വരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല തീർച്ചയായിട്ടും അങ്ങനെ വരും കാരണം പൃതൃക്കളെ നമ്മൾ ആചരിക്ക അവർക്ക് അവർക്ക് ആചരിക്കേണ്ട പൃതൃപൂജ ചെയ്യണം ആ പൃതൃപൂജ ചെയ്യാത്തോടത്തോളം കാലം യജ്ഞത്തിൽ വെച്ച് ഏറ്റവും വലിയ യജ്ഞം പൃതൃപൂജ യജ്ഞമാണ് കാരണം ദേവന്മാരുടെ യജ്ഞത്തിനെക്കാട്ടിൽ കൂടുതൽ പൃതൃപൂജക്കുള്ള യജ്ഞത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് കാരണം ദേവയജ്ഞം നടത്തിയില്ലെങ്കിൽ അതൊരു കടപ്പാടൊന്നുമല്ല ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ട് എന്ത് ഈശ്വരാധീനം കിട്ടില്ല എന്ന് വരുവുള്ളൂ ഇല്ലേ പക്ഷേ പൃതൃപൂജയൊക്കെ ചെയ്താലാ അത് നമുക്ക് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു കടപ്പാടാണ് ആ കടപ്പാട് പൂജ നമ്മൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ദോഷം കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം